ഡോഗ് ഷോയ്ക്ക് നിരവധി കടമ്പകളാണ്. മിസ് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യ മത്സരങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ഇവയോരോന്നും. ആകാരം, നടപ്പ്, സ്വഭാവം തുടങ്ങി നീണ്ട കാര്യങ്ങളാണ് ഓരോന്നായും ഷോയിൽ പങ്കെടുപ്പിക്കുന്നതിന് മുന്നോടിയായി ചെയ്യേണ്ടത്. പത്ത് മാസമുള്ളപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് ഇവിടെ വന്ന്. ഇപ്പോൾ ഇവൻ ഒരു ഇന്ത്യൻ ചാമ്പ്യനാണ്. 4 റിങ്ങുകളിൽ CC എന്ന് പറയും, ചലഞ്ച് സർട്ടിഫിക്കറ്റ്, അത് നേടിക്കഴിഞ്ഞാൽ 4 CC നേടിക്കഴിഞ്ഞാൽ ഒരു നായ ചാമ്പ്യനാവുന്നു. ഇവൻ 4 CC 3 ഷോകളിൽ നിന്ന് 4 CC കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യൻ ചാമ്പ്യനായിരിക്കുകയാണ്. ഓരോന്നിനെയും വാങ്ങി വളർത്തുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. അതിൻ്റെ സ്വഭാവം, ആഹാര രീതി, എങ്ങനെ എവിടെ വളർത്തണം എന്നിവ. എങ്കിൽ മാത്രമേ പരിശീലനത്തിലൂടെ മികച്ചൊരു നായയെ വാർത്തെടുക്കാൻ പറ്റൂ. ഓരോ നായ്ക്കും വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ചൂട് കൂടുന്നതനുസരിച്ച് ഫാനോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം, കൂളറോ കൊടുക്കുന്നത് നന്നായിരിക്കും. കൂട് വയ്ക്കുന്നത് ഏറ്റവും തണലും തണുപ്പും ഉള്ള, വെയിലടിക്കാത്ത ഏരിയയിലായിരിക്കണം. പിന്നെ അത്യാവശ്യം എക്സസൈസ്, എല്ലാ ഡോഗിനും കുറച്ച് എക്സസൈസ് അത്യാവശ്യമാണ്. ഭക്ഷണം പൊതുവെ ചിക്കൻ ഇല്ലെങ്കിൽ ബീഫ്, അത് അരിയുമായിട്ട് വേവിച്ച് ബിരിയാണി രൂപത്തിലാണ് കൊടുക്കുന്നത് ഒരു നേരം. പിന്നെ അതിൻ്റെ സപ്ലിമെൻ്റായിട്ട് കാൽസ്യം, അയണ് എന്നിവ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. മുട്ട, പിന്നെ ഡ്രൈ ഫുഡ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ധാരാളം കമ്പനികളുടെ ഫുഡ് അവൈലബിളാണ്. അതിലേതെങ്കിലും നല്ല ഇത് നോക്കിയിട്ട് ഒരു നേരം മുട്ടയും ചേർത്ത് കൊടുക്കാറുണ്ട്. സതീഷിന്റെ സഹധർമ്മിണിയായ തുഷാര സെൻസസ് വകുപ്പിലെ ഉദ്യോഗം രാജിവെച്ചാണ് ഇതിലേക്ക് തിരിഞ്ഞത്. എല്ലാ നായ്ക്കളും കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ മികച്ച പരിചരണം നൽകുന്നു. പരിചരിക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓരോന്നിൻ്റെയും വില സ്വഭാവവും ആകാരവും എല്ലാം കണ്ടാണ് നിശ്ചയിക്കുന്നത്. സാധാരണ ഒരു വീട്ടിൽ ഒരു കാവൽക്കാരനായിട്ട് ഒരു പട്ടിയെ കൊണ്ടുവരുമ്പോൾ, ഒരു ഡോഗിനെ കൊണ്ടുവരുമ്പോൾ അതിന് കൂടുതൽ അതിൻ്റെ ഫീച്ചേഴ്സ് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. ഒരു വീട്ടുകാവലിന് പറ്റിയ ഒരു ഇനം, അത് മാത്രമേ പലരും നോക്കാറുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇനം, അത് ഡോഗ് ഷോയിൽ, ഷോകളിൽ പങ്കെടുപ്പിക്കാനാണെങ്കിൽ അതിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ലൈനേജ് പെഡിഗ്രി വാച്ച് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അവൻ്റെ ഫാദറിൻ്റെ ഫാദർ അങ്ങനെ 13 തലമുറയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സാധാരണ ഒരു നായയുടെ കുട്ടിയെ വാങ്ങുന്നത് പോലെയല്ല ഒരു ചാമ്പ്യൻ ഡോഗിൻ്റെ കുട്ടിയെ കിട്ടുന്നത്. അതൊക്കെ വിൻ ചെയ്ത് വരുന്ന ഡോഗ്സിൻ്റെ പപ്പീസിന് അതിനനുസരിച്ച് മാർക്കറ്റിൽ വിലയും കൂടുതലാണ്. പുതിയ പുതിയ ഇനങ്ങളെ കണ്ടെത്തി വളർത്തുക എന്നു തന്നെയാണ് ഈ മൃഗസ്നേഹിയുടെ ലക്ഷ്യം. നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതിനിരട്ടിയായി അവ തിരിച്ചു നൽകും. ശരിക്കും ഒരു ഡോഗ് ലവറായിരിക്കണം, ഒരു മൃഗസ്നേഹിയായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കൊരു ഡോഗിനെ ട്രെയിൻ ചെയ്യാനും അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനും അതിനെ പരിചരിക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു ഡോഗിനെ വാങ്ങിക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ട് അതിനെ ഒരു 4 ചോരുകൾക്കുള്ളിൽ കൂട്ടിലടച്ചിടുക, അത് നല്ലൊരു ശീലമല്ല. അത് നമുക്കും ദോഷമാണ്, അതിലേറെ ആ ജന്തുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്.